നമസ്കാരം. ഭക്തകോടികളുടെ മനസ്സിൽ മാത്രമല്ല ഇനി ഇന്ത്യൻ സൈന്യത്തിൻ്റെ യുദ്ധമുഖത്തും മുഴങ്ങും സ്വാമിയെ ശരണമയ്യപ്പ എന്ന ദിവ്യമന്ത്രം. അതെ, 861 ബ്രഹ്മോസ് മിസൈലിൻ്റെ 861 റെജിമെൻറ്റ് ബറ്റാലിയൻ ആ ഒരു റെജിമെൻറ്റിൻ്റെ യുദ്ധകാഹളമായി മാറിയിരിക്കുകയാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന ദിവ്യമന്ത്രം. ഇന്നലെ കരസേന ദിനമായിരുന്നു, ആർമിയുടെ ജനുവരി 15. ഈ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. പ്രബല, പ്രഭാവി, പ്രചണ്ഡ്, ഗഗൻഭേദി 861 മിസൈൽ റെജിമെന്റ് കാ ബ്രഹ്മോസ് മിസൈൽ പ്രണാലി. നേതൃത്വ കർ രഹേ ഹേ ക്യാപ്റ്റൻ കമ്രൂൽ സമാൻ. ബ്രഹ്മോസ് മിസൈൽ കി അധികതം മാരക് ക്ഷമത 400 കിലോമീറ്റർ തക് കി ഹേ. ദുഷ്മൻ പർ പ്രഭാവി ഓർ സഠീക് നിഷാന ലഗാനെ മേ മാഹിർ. സഠീക് ഓർ ശ്രേഷ്ഠ മിസൈൽ കോ ഭാരത് ഓർ റൂസ് നെ സാമൂഹിക രൂപ സെ വികസിത കിയ. സൻ 1963 മേ അപ്നി സ്ഥാപന സെ ലേക്കർ അബ് തക് 861 മിസൈൽ റെജിമെന്റ് നെ സഭി ഓപ്പറേഷനോ മേ വീരത ഓർ സാഹസ് കാ പരിചയ ദിയ. യുദ്ധ ഘോഷ് സ്വാമിയെ ശരണം അയപ്പ. ഇന്ത്യൻ സേനയുടെ വിവിധ റെജിമെന്റുകൾക്ക് ഓരോ തരത്തിലുള്ള യുദ്ധ കാഹളങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രിയുടെ യുദ്ധകാഹളമാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ളത്. ജമ്മു കാശ്മീർ റൈഫിൾസിൻ്റെ യുദ്ധകാഹളമാണ് ദുർഗാ മാതാ കി ജയ് എന്നുള്ളത്. അതുപോലെ ഗർവാൾ റൈഫിൾസിൻ്റെതാണ് ബദ്ര വിശാൽ കി ജയ്. ഇങ്ങനെ ഗോർഖ റെജിമെൻ്റേതാണ് അയോ ഗോർഖാലി. 11 ഗോർഖ റൈഫിൾസിൻ്റെയാണ് ജയ് മഹാകാളി എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളിലായി കേട്ടിട്ടുള്ളതാണ്, പല സിനിമകളിലെങ്കിലും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള യുദ്ധകാഹളങ്ങൾ. പക്ഷേ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ഒരു ദിവ്യമന്ത്രം, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി വരുന്ന ആ ഒരു വാർത്ത, അത് അത്യന്തം ആഹ്ലാദത്തോടെ, അത്യന്തം അഭിമാനത്തോടെയാണ് നമ്മൾ മലയാളികൾ ശ്രവിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണാധികാരി വർഗം ഇതിനെ ശരണമന്ത്രത്തെ തെറിജപമെന്നും പ്രതിഷേധത്തിൻ്റെ സ്വരമെന്നും ഒക്കെ പറഞ്ഞ് തരം താഴ്ത്തുമ്പോഴാണ് ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വലിയ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയായി വന്ന് ഭവിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് 861 ബറ്റാലിയൻ. അത് വിവിധ ഓപ്പറേഷനുകളിൽ, ഇന്ത്യയുടെ വിവിധ ഓപ്പറേഷനുകളിൽ വൻ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും കാർഗിൽ യുദ്ധത്തിൽ, ഓപ്പറേഷൻ വിജയിൽ വലിയ ഒരു പങ്ക് ഈ ബ്രഹ്മോസ് 816 ബറ്റാലിയൻ വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ പരാക്രം തുടങ്ങിയ വിവിധ ഓപ്പറേഷനുകളിൽ ബ്രഹ്മോസ് 861 ഒരു പങ്ക് തെളിയിച്ചതാണ്. ഇത്തരത്തിൽ 861 ബറ്റാലിയൻ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ, കരസേനയുടെ ഏറ്റവും അഭിവാജ്യ ഘടകമായി മാറുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇവരുടെ യുദ്ധകാഹളം സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ദിവ്യമന്ത്രമായി മാറുന്നത്. എന്തായാലും യുദ്ധമുഖത്ത് ഇതൊരു ചരിത്രത്തിൻ്റെ തന്നെ ആവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അയ്യപ്പൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കരിമല കോട്ടയ്ക്ക് അധിപനായ ഉദയനെതിരെയുള്ള പടപ്പുറപ്പാട്, അതാണ് ശബരിമലയുടെ ഒരു ഐതിഹ്യത്തിൽ നമ്മൾ നിറഞ്ഞു കാണുന്നത്. എരുമേലി മുതൽ ശബരിമലയിലേക്കുള്ള യാത്ര പോലും ആ ഒരു പടനീക്കത്തിൻ്റെ തനിയാവർത്തനമായിട്ടാണ് ചരിത്രം വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അന്ന് എരുമേലിയിൽ പേട്ടതുള്ളി ഉറഞ്ഞുപോയ അയ്യപ്പൻ്റെ പടയാളികൾ മുഴക്കിയ ഒരു മന്ത്രം കൂടിയായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം. ആ മന്ത്രം ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന് പറയുന്നത് തികച്ചും അഭിമാനം, ആഹ്ലാദം. അതിലുപരി അയ്യപ്പ ഭക്തർക്കൊന്നാകെ, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക് ഇനി ധൈര്യപൂർവ്വം ഉറക്കെ വിളിക്കാം സ്വാമിയെ ശരണമയ്യപ്പ. ഒരു ഭരണാധികാരി വർഗത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനെ അധിക്ഷേപിക്കാനോ തരം താഴ്ത്തി കാണിക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇത് കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ്. കാര്യം ഇന്ത്യൻ സൈന്യമാണ് ഇത്തരത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊരു മന്ത്രം തങ്ങളുടെ യുദ്ധകാഹളമായി എടുത്തിരിക്കുന്നത്. അവരുടെ തന്നെ ഏറ്റവും പ്രബല റെജിമെൻ്റ് വിഭാഗമായ ബ്രഹ്മോസ് 861 യുദ്ധകാഹളമായിട്ടാണ് ഇത്തരത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊരു മന്ത്രത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നത്. ബ്രഹ്മോസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ബ്രഹ്മാസ്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ബ്രഹ്മോസ് മിസൈൽ. അതിൻ്റെ തന്നെ 3 വേർഷൻസും അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. കരയിൽ നിന്നും, വായുവിൽ നിന്നും, അതുപോലെ ജലമാർഗേനുമൊക്കെ തൊടുക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇതിൽ കരസേനയുടെ കയ്യിലിരിക്കുന്ന ബ്രഹ്മോസാണ് ഏറ്റവും ശക്തിയാർജിച്ച പ്രഹരശേഷിയുള്ള ബ്രഹ്മോസ് മിസൈൽ. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാമിയെ ശരണമയ്യപ്പ അവരുടെ യുദ്ധകാഹളമായി മാറുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അതൊരു വലിയ കാര്യമായി മാറുന്നത്.
എന്തൊക്കെ പറഞ്ഞാലും സ്വാമിയെ ശരണമയ്യപ്പ എന്നൊരു മന്ത്രം, അത് യുദ്ധകാഹളത്തിൽ മുഴങ്ങുമ്പോൾ അതിൽ ഏറെ അഭിമാനിക്കുന്നവർ നമ്മൾ മലയാളികൾ തന്നെയാവും. യുദ്ധഘോഷ് സ്വാമിയെ ശരണം അയ്യപ്പ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചരിത്രത്തിന്റെ തനിയാവർത്തനമായി. അയ്യപ്പന്റെ പടയാളികൾക്ക് പണ്ട് ഊർജം പകർന്നിരുന്ന ഒരു മന്ത്രം തന്നെയായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ. ഇന്നും ശബരിമലയിലേക്ക് പോകുമ്പോൾ, മല കയറുമ്പോൾ ശ്വാസഗതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമിയെ ശരണമയ്യപ്പ മുഴക്കുന്നതെന്ന് ശാസ്ത്രീയമായി തന്നെ ഇതിനൊരു വ്യാഖ്യാനമുണ്ട്. കാര്യം മല കയറുന്ന വേളയിൽ നമുക്ക് ശ്വാസം തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു മന്ത്രം നമ്മുടെ ശ്വാസ ക്രമീകരണത്തെ നിയന്ത്രിക്കാനും ആ മല കയറ്റം ആയാസകരമാക്കാനും ശരീരത്തിനൊന്നാകെ ഒരു പുതു ഊർജം പകരുന്നതിനും ഈ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് സാധിക്കും എന്ന് ശാസ്ത്രം തന്നെ അതിനൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അത്തരത്തിൽ 861 ബറ്റാലിയൻ റെജിമെൻറ്റിന് അവരുടെ ഓപ്പറേഷനുകളിൽ, അവരുടെ യുദ്ധമുഖത്ത് അവർക്ക് പുതു ഊർജവും പുതു വീര്യവും പകരാൻ സ്വാമി അയ്യപ്പൻ്റെ ഈ ദിവ്യമന്ത്രം അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും നമുക്കും ഈ ബറ്റാലിയനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഉറക്കെ ആ മന്ത്രം പറയാം. സ്വാമിയെ ശരണമയ്യപ്പ.